ലിംഗമാറ്റ ശസ്ത്രക്രിയ SRS സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി ഇന്ന് സൗജന്യമാണ്. ഇസ്ലാമിൽ ഇതിൻ്റെ വിധി എന്താണ്? അതെ, സെക്സ്വൽ റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറയുമ്പോൾ അതൊരു വളരെ സിമ്പിളായൊരു കാര്യമല്ല. തീർച്ചയായും നമുക്കറിയാം, ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മൾ ചില കുട്ടികളെ കാണാം, അവർ പ്രസവിക്കുന്ന സമയത്ത് പൂർണ്ണമായ അവരുടെ സെക്ഷ്വൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാത്ത രീതിയിൽ പ്രസവിക്കപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പെനിസ് ഉണ്ടാവും, പക്ഷേ അവർക്ക് വൃഷണസഞ്ചിയോ ഇതോ പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് അകത്തുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് സർജറി ചെയ്ത് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് പൂർണ്ണമായ ഒരു പുരുഷനാക്കുന്നതിനുള്ള രീതി. ചിലപ്പോൾ സ്ത്രീയാണ്, സ്ത്രീൻ്റെ എല്ലാ രീതികളും ഉള്ളിൽ ഗർഭാശയത്തിൻ്റെ രീതികളൊക്കെ കാണാനുണ്ട്, പക്ഷെ പുറത്ത് വജൈന വേണ്ട പോലെ ഡെവലപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ആനസ് വേണ്ട പോലെ ഡെവലപ്പ് ചെയ്യാതെ രീതിയിൽ പ്രസവിക്കപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ പിന്നെ മലമൂത്ര വിസർജനത്തിന് ഒരുപാട് പ്രശ്നം നേരിടും. അപ്പോൾ അവരെ ഒന്നിലധികം ശസ്ത്രക്രിയ ക്രമാനുഗതമായി ചെയ്തുകൊണ്ട് ആനസോ അല്ലെങ്കിൽ വജൈനയോ അതിൻ്റെതായ രീതിയിൽ സ്ഥാപിക്കുന്നതിനുള്ള സർജറികൾ നടക്കുന്നുണ്ട്. ഇത് തന്നെ ഒരു കോംപ്ലക്സ് സ്വഭാവമുള്ളതാണ്. പക്ഷെ അതിനേക്കാളും കോംപ്ലക്സ് സ്വഭാവമുള്ളതാണ് ഈ സെക്സ്വൽ റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറയുമ്പോൾ. ഇപ്പോൾ പുരുഷ ശരീരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷ ശരീരം എന്നതിൽ നിന്ന് അവരൊരു സ്ത്രീ ശരീരമാക്കി കൊണ്ടുവരണം. കാരണം അവരാദ്യം പറയുന്നത് ഓൾറെഡി ഞാനിപ്പോൾ പെണ്ണാണ്, മനസ്സുകൊണ്ട് പെണ്ണാണ്, എൻ്റെ ഈ ശരീരത്തെ പെണ്ണാക്കണം. അപ്പോൾ ആ പെണ്ണാക്കാൻ വേണ്ടിയുള്ള പെണ്ണിലേക്ക് മാറാനുള്ള സർജറിയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ പ്രധാനമായും ഇസ്ലാം നോക്കുന്നത് നമ്മൾ ഒരു അംഗവൈകല്യമുള്ള രീതിയിൽ പ്രസവിക്കപ്പെട്ട ഒരാൾ, അപ്പോൾ വളഞ്ഞ നട്ടലിനോടുകൂടിയ ആയി പ്രസവിക്കപ്പെട്ട ഒരാൾ, അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞ നട്ടലിനോടുകൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവിടെ ഈ എല്ലിൻ്റെ വിഭാഗത്തിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ ഇയാൾ കാണിക്കുന്നു. അപ്പോൾ അയാൾ പഠിച്ചിട്ട് പറയും ഇയാളുടെ നട്ടലിൻ്റെ വളവിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇത്രയാണ്, നമുക്കത് നേരാക്കാൻ പറ്റുമില്ലേ. അപ്പോൾ ആ മെഡിക്കൽ വിദഗ്ധരുടെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മളതിന് മുന്നിടുള്ളൂ. എന്നതുപോലെ ഇവിടെ കോംപ്ലക്സ്, വളരെ കോംപ്ലക്സായ ഒരു ടെൻസാണ്, ഈ ശരീരമല്ല എൻ്റേത് എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ആദ്യം ഇത് അഭിമുഖീകരിക്കുന്ന ഒരു മാനസിക തലത്തെയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് തൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളിൽ നിന്നോ സ്വപ്നങ്ങളിൽ നിന്നോ വായനയിൽ നിന്നോ കിട്ടിയ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഞാനിതല്ല, ഞാൻ മറ്റേ ലിംഗമാണ്, എനിക്കതാവണം എന്നൊരു താൽക്കാലിക ത്വരയാണോ, അതല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ കുട്ടിയിൽ എന്നതാണ് ഒന്നാമത് അറിയേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു മാനസിക കൗൺസിലിംഗ് വിദഗ്ധരും ശാരീരിക ആരോഗ്യ വിദഗ്ധരും ഒരു ടീം ഈ കുട്ടിയെ നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ ഈ സംഭവത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ള ഇസ്ലാമിക ലോകത്ത് ഫത്വകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ള സമീപനമനുസരിച്ച് ഈജിപ്തിലെ രണ്ട് മൂന്ന് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഡോക്ടർ ജാദുല്ലാഖ് അലി ജാദുല്ലാഖിനെ പോലെ, അലി ജുമയെ പോലുള്ള അവിടുത്തെ മുൻ ഡയറക്ടർമാർ, അതുപോലെ ഇപ്പോൾ നിലവിലുള്ള അബ്ദുൽ ഹാദീസ് ആരി പിന്നെ ലജ്നത്തുൽ ഫത്വയുടെ ഹെഡ് തുടങ്ങിയവരൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് ഈജിപ്തിലെ സ്കോളേഴ്സിൻ്റെ അടുത്ത് പോയി, ഇടയ്ക്ക് പരിഹാരം ഉണ്ടായി, ഞാൻ ഇപ്പം മറ്റേ സെക്സിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ അനുഭവ റിപ്പോർട്ട് എഴുതിയ ആളുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവിടെ പിന്നെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഒരു അഞ്ചംഗ ടീം ഫോം ചെയ്തു എന്നാണ്. ഈ അഞ്ചംഗ ടീം കൃത്യമായിട്ടും പിന്നെ രണ്ട് മനഃശാസ്ത്ര വിദഗ്ധർ, പിന്നെ സെക്സൽ ഓർഗൻസിൻ്റെ രണ്ട് ശാരീരിക രോഗ വിദഗ്ധർ, ഒരു പണ്ഡിതൻ, ഇങ്ങനെയുള്ള അഞ്ചംഗ ടീമാണ്. അപ്പോൾ അവർ രണ്ട് വർഷത്തോളം പഠിച്ചിട്ട് ഇതൊരു എക്സിസ്റ്റിംഗ് പ്രോബ്ലമാണ്, താൽക്കാലിക തോന്നലോ എന്തിനെങ്കിലും അടിസ്ഥാനത്തിലോ അല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അവർ പിന്നെ ആ റിപ്പോർട്ട് ഫത്വ സമിതിക്ക് കൊടുക്കുക ചെയ്തു. അപ്പോൾ ഫത്വ സമിതി നോക്കിയിട്ട് അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ തന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചെയ്താൽ മിക്കവാറും ഈ കുട്ടി ആത്മഹത്യ ചെയ്യും എന്നവർ വിലയിരുത്തിയാൽ. അപ്പോൾ ഈ കുട്ടിയുടെ അതിനെ രക്ഷപ്പെടുത്തുന്ന കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യണം, ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന് ഇങ്ങനെ സർജറി ഉണ്ട്. അപ്പോൾ ആ സർജറി തന്നെ ഇപ്പോൾ നമുക്കറിയാം, ശരീരത്തിൻ്റെ മുകൾ ഭാഗം പെണ്ണാക്കണമെങ്കിൽ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് ഹോർമോൺ ചികിത്സയും അതുപോലെ ശാരീരിക സ്ഥലം പോലുള്ള അവയവങ്ങൾ വെക്കാനുള്ള സൗന്ദര്യവർദ്ധക കോസ്മെറ്റിക് ചികിത്സാ രീതിയും, അപ്പം അപ്പ് സർജറി എന്നതിന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ ശരീരത്തിന് താഴ്ഭാഗത്ത് സെക്സൽ ഓർഗൻസ് അതിന് ഫോം ചെയ്യുന്ന ഷേപ്പ് ചെയ്യുന്നതിനുള്ള ഇപ്പോൾ രണ്ട് ഘട്ടമാണ്. അപ്പോൾ ഈ പഠനങ്ങളിൽ വരുന്നത്
ഈ മുഗൾ ഭാഗം മാത്രം അല്പം വികസിപ്പിച്ചാൽ തന്നെ പലരുടെയും ഏറ്റവും പ്രധാനമായ ആവശ്യം നിറവേറിയതാണ്. കാരണം ഓൾറെഡി ഞാൻ മറ്റേ സമൂഹത്തിൽ എന്നെ സ്വീകരിക്കപ്പെടും, ബാഹ്യമായ ഒരു സ്ത്രീയുടെ പിന്നെ സ്തന സംഭവങ്ങളും പിന്നെ മുഖസൗന്ദര്യവും പിന്നെ അതോടൊപ്പം ശബ്ദം അല്പം ചെറുതാക്കാനുള്ള രീതികളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ അതിൽ സ്വീകരിക്കപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ പഠനത്തിനനുസരിച്ച് ഇതിനെ എത്രത്തോളം കൊണ്ടുപോകണം എന്നുകൂടി വിലയിരുത്തിയിട്ടാണ് ഇതിലേക്ക് മുന്നിടാൻ പാടുള്ളൂ. പക്ഷേ ഒറ്റയടിക്ക് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിക ഫിഖ് അനുസരിച്ച് ആണായ ഒരാളെ പെണ്ണാക്കാനോ പെണ്ണായ ഒരാളാണാക്കാനോ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ രീതി. കാരണം അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയെ മാറ്റാൻ പാടില്ല. അതിൽ ആ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മളിതിനെ പഠിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ഉണ്ടെങ്കിലേ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടുള്ളൂ. തൽക്കാലികമായി ഒരാൾക്ക് അങ്ങനെ തോന്നി എന്നതുകൊണ്ടോ പലരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യട്ടെ എന്ന് ചിന്തിച്ചതുകൊണ്ടോ തീർച്ചയായും നമുക്കൊരാളെ ഇതിലേക്ക് പരിഗണിക്കാൻ പറ്റില്ല.